നാക്കുബുദ്ധിയുള്ള കുറുക്കൻ ഒട്ടകത്തിന്റെയും കഥ. ഒരു വ്യാപാരി കുറെ ഒട്ടകങ്ങളെ ഭാരമുള്ള സാധനങ്ങൾ ചുമപ്പിച്ച് കാട്ടിലൂടെ നടക്കുകയായിരുന്നു. ആ വഴി ഒരു ഒട്ടകത്തിന് പെട്ടെന്നങ്ങ് വയ്യാതായി. നമുക്ക് ഈ ചുമട് മറ്റു ഒട്ടകത്തിന്റെ പുറത്ത് വെച്ച് യാത്ര തുടങ്ങണം. ഈ മടിയനായ ഒന്നിനെ കൊണ്ട് നമ്മൾ താമസിച്ചെത്തുവാൻ പാടില്ല. കുറച്ചു കഴിഞ്ഞ് ആ ഒട്ടകം തന്റെ ആരോഗ്യം വീണ്ടെടുത്തു. അവരെല്ലാം പോയി, എന്നെ ഈ കാട്ടിൽ ഒറ്റയ്ക്കാക്കിയിട്ട് പോയത്. ഭാഗ്യവശാൽ ഇവിടെ ഒരുപാട് പുല്ല് എനിക്ക് കഴിക്കുവാനുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. അപകടങ്ങൾ നിറഞ്ഞ കാട്ടിൽ നിന്നും എങ്ങനെയൊക്കെയോ അതിജീവിച്ചു. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സിംഹം, പുള്ളിപ്പുലിയും കുറുക്കനും കാക്കയും ആ വഴി വന്നു. ദൈവമേ, ഇതെന്ത് അത്ഭുത ജീവിയാണ്! രാജാവേ, അതൊരൊട്ടകമാണ്, ഇവരെ കാട്ടിൽ കാണപ്പെടുന്നതല്ല. വാ, അവൻ എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കാം. അങ്ങനെ ആ ഒട്ടകം നടന്ന കഥ മുഴുവൻ അവരോട് പറഞ്ഞു. പാവം ഒട്ടകം, അവനോട് വളരെ മോശമായിട്ടാണ് പെരുമാറിയത്. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല കൂട്ടുകാരാ, നീ ഇപ്പോ എന്റെ സംരക്ഷണത്തിലാണ്, ഞങ്ങളുടെ കൂടെ പോന്നോളൂ. അങ്ങനെ ഒട്ടകം സിംഹത്തിന്റെ പരിചരണത്തിൽ വളരെ സന്തോഷിച്ചു. തനിക്ക് ഏറ്റവും നല്ല സംരക്ഷണമാണ് കിട്ടിയതെന്നും മനസ്സിലാക്കി. എന്നാൽ ഒരു ദിവസം ആനയുമായുള്ള പോരാട്ടത്തിൽ സിംഹത്തിന് പരിക്കേറ്റു. അങ്ങനെ കുറച്ച് ദിവസത്തേക്ക് സിംഹത്തിന് വിശ്രമിക്കുവാനായി ഗുഹയിൽ കഴിയേണ്ടി വന്നു. ഭക്ഷണത്തിനായി തന്നെ ആശ്രയിച്ച കാക്കയും കുറുക്കനെയും പുള്ളിപ്പുലിയെയുമൊക്കെ പരിഭ്രമത്തിലായി. ഇന്നും മാംസമൊന്നും കഴിക്കാനില്ലേ? ഇങ്ങനെ പോയാൽ നമ്മളെല്ലാം പട്ടിണി കിടക്കേണ്ടി വരും, ഉറപ്പാ. സിംഹം തന്റെ കൂടെയുള്ളവരെ നോക്കിയിട്ട് ചിന്തിച്ചു. അവരെല്ലാം വളരെ വിഷമിതരായി കാണപ്പെടുവാണല്ലോ. കൂട്ടുകാരെ, എന്നോട് ക്ഷമിക്കണം, എനിക്കിപ്പോൾ നിങ്ങൾക്ക് ഭക്ഷണം കണ്ടെത്തി തരുവാൻ പറ്റുന്നില്ല. എനിക്ക് അത്രയും വയ്യാതിരിക്കുകയാണ്. എനിക്ക് ആരോഗ്യം തിരികെ കിട്ടും വരെ നിങ്ങൾ നിങ്ങളുടെ ആഹാരം കണ്ടെത്തി കഴിക്കേണ്ടിയിരിക്കുന്നു. എന്താണ് പ്രഭു അങ്ങ് പറയുന്നത്? അങ്ങിങ്ങനെ വിശന്നിരിക്കുമ്പോൾ ഞങ്ങളെങ്ങനെ കഴിക്കുവാനാണ്? കുറുക്കന്റെ മറുപടി കേട്ട് സിംഹം വളരെ സന്തോഷിച്ചു. നിങ്ങൾ എന്നെ വളരെയധികം ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പോയി ഒരു മൃഗത്തെ ഈ വഴി ഓടിച്ചു തരിക, ഞാൻ അതിനെ കൊന്നുതരാം. അങ്ങനെ കുറുക്കനും അവരുടെ കൂട്ടുകാരും കൂടി കാട് മുഴുവൻ തിരഞ്ഞെങ്കിലും ഒരു മൃഗത്തെ പോലും കണ്ടുകിട്ടിയില്ല. ഒടുവിൽ അവർ ആരംഭിച്ച സ്ഥലത്ത് തന്നെ തിരിച്ചെത്തി. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ശരി, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒട്ടകമില്ലേ, അതിന്റെ മാംസം മതി നമുക്കെല്ലാവർക്കും സുഖമായി ജീവിക്കാം. അതങ്ങ് മറന്നേക്ക്, രാജാവ് ആ മൃഗത്തിനെ ഉപദ്രവിക്കുവാൻ സമ്മതിക്കുകയില്ല. എന്തായാലും ഞാൻ അദ്ദേഹവുമായി ഒന്ന് സംസാരിക്കട്ടെ. കുറുക്കൻ സിംഹം കിടക്കുന്ന ഗുഹയിലേക്ക് ചെന്നു. അല്ലയോ പ്രഭു, ഞങ്ങൾക്കൊരു മൃഗത്തിനെ പോലെയും അങ്ങേക്ക് വേണ്ടി കിട്ടിയില്ല.
പക്ഷേ അങ്ങിങ്ങനെ വിശന്നിരിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു, അങ്ങക്ക് ആ ഒട്ടകത്തിനെ കഴിക്കുവാൻ പറ്റില്ലേ? എന്താ നീ ഞാൻ സംരക്ഷിക്കുന്ന മൃഗത്തെ ഉപദ്രവിക്കാനാണോ പറയുന്നത്? എന്റെ കൺമുന്നിൽ നിന്നും പൊയ്ക്കോളൂ. അങ്ങെന്നെ തെറ്റിദ്ധരിക്കല്ലേ പ്രഭു, ഞാൻ അങ്ങയുടെ ആരോഗ്യത്തെക്കുറിച്ച് മാത്രമേ ഓർത്തുള്ളൂ. ഞങ്ങളെക്കുറിച്ച് ഓർത്തല്ല, അങ്ങയെക്കുറിച്ചാണ് ഞങ്ങൾക്ക് വിഷമം. എനിക്കറിയാം എന്റെ ഈ ചിന്ത അങ്ങക്ക് വിഷമമുണ്ടാക്കുന്നതാണെന്ന്. പക്ഷേ അവൻ തന്നെ അങ്ങക്ക് മാംസം തരാമെന്ന് സമ്മതിച്ചാലോ? അപ്പോ അങ്ങയെ ആരും തന്നെ കുറ്റപ്പെടുത്തുകയുമില്ല. ഇപ്പോ എനിക്ക് തോന്നുന്നു നീ പറഞ്ഞതിൽ തെറ്റില്ല എന്ന്. ആ ഒട്ടകം അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് അംഗീകരിക്കും. ആ കുബുദ്ധിയുള്ള കുറുക്കൻ കൂട്ടുകാരുടെ അടുത്തോട്ട് നടന്നു. അങ്ങനെ ഒട്ടകവും അവർക്കൊപ്പം കൂടി. നമ്മുടെ രാജാവ് വിശപ്പ് കൊണ്ട് മരിക്കുവാൻ പോവുകയാണ്. നമുക്ക് അങ്ങയോട് നമ്മളെ തന്നെ കഴിച്ചോളുവാൻ യാചിക്കാം. നമുക്ക് രാജാവിനു വേണ്ടി അതല്ലേ ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അവരെല്ലാം കൂടി രാജാവിന്റെ അടുത്തോട്ട് പോയി. എന്തായി കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏതെങ്കിലും ഇരയെ കിട്ടിയോ? ഇല്ല രാജാവേ, ഞങ്ങൾക്ക് ഒരു ഇരയെ പോലും കിട്ടിയില്ല. അങ്ങക്ക് ഞങ്ങളെ ആരെങ്കിലും അതിനു പകരം ഭക്ഷിക്കാവുന്നതാണ്. എന്നെ കഴിച്ചോളൂ രാജാവേ, എനിക്ക് അങ്ങയുടെ ആയുസ് ഒരു ദിവസത്തേക്കെങ്കിലും കൂട്ടിത്തരുവാൻ സാധിക്കും. വേണ്ട വേണ്ട, നീ വളരെ ചെറുതാണ്. നിന്നെ ഭക്ഷിച്ചാൽ രാജാവിന് വിശപ്പ് കൂടത്തേ ഉള്ളൂ. അതിനു പകരം അങ്ങ് എന്നെ ഭക്ഷിച്ചോളൂ. വേണ്ട, നീ അത്ര വലുതൊന്നുമല്ല കുറുക്ക. പ്രഭു, അങ്ങ് എന്നെയാണ് ഭക്ഷിക്കേണ്ടത്. എല്ലാവരും എല്ലാവരുടെയും ജീവിതം രാജാവിന് വേണ്ടി സമർപ്പിക്കുവാണല്ലോ. പക്ഷേ രാജാവ് ആരെയും തന്നെ കൊല്ലുവാൻ പോകുന്നില്ല. എങ്കിൽ ഞാനും അങ്ങനൊന്ന് പറഞ്ഞു നോക്കാം, അവരെന്നെയും രക്ഷിച്ചോളൂ. അങ്ങനെ ആ പാവമൊട്ടകം മുന്നോട്ട് വന്നു. നിങ്ങളെല്ലാം അങ്ങോട്ട് മാറി നിന്നേ, നിന്നെ എങ്ങനെ രാജാവിന് ഭക്ഷിക്കുവാനാകും? നീയും രാജാവുമൊക്കെ ഏകദേശം ഒരേ കുടുംബത്തിൽ തന്നെയുള്ളവരാണ്. അങ്ങ് എന്നെ കഴിച്ചോളൂ. ഒട്ടകം അങ്ങനെ പറഞ്ഞതും എല്ലാവരും നിശബ്ദരായി. പെട്ടെന്ന്, ഞാനത് അംഗീകരിക്കുകയാണ് സുഹൃത്തെ. നിൽക്ക്, എന്താണ്? ഒട്ടകം ആ ഞെട്ടലിൽ നിന്നും തിരിച്ചെത്തുന്നതിന് മുൻപ് തന്നെ മൂന്ന് മൃഗങ്ങളും കൂടി ആ ഒട്ടകത്തിനെ കൊന്നു. അങ്ങനെ ആ സുഹൃത്തുക്കൾ ഒട്ടകത്തിന്റെ വിശ്വാസം മുതലെടുത്തു. വിശ്വസിക്കുവാൻ പറ്റാത്ത കൂട്ടുകാരുടെ കൂടെയുള്ള ഓരോ ചുവടും സൂക്ഷിച്ചു വെക്കുക. സ്വാർത്ഥത. ഒരിക്കൽ ഒരേപോലെ ഇരിക്കുന്ന രണ്ടിരട്ട കുട്ടികൾ ഉണ്ടായിരുന്നു. അവർ കുട്ടികളായിരുന്നപ്പോൾ അവരെ തിരിച്ചറിയുവാൻ അവരുടെ അമ്മയ്ക്ക് തന്നെ വളരെ പാടായിരുന്നു. പക്ഷേ അവർ തമ്മിലുള്ള പെരുമാറ്റത്തിലും സ്വഭാവത്തിലും വളരെ വ്യത്യസ്തമായിരുന്നു. അവരെ തിരിച്ചറിഞ്ഞിരുന്നത് അവരുടെ ഇഷ്ടങ്ങളും അവരുടെ സ്വഭാവവും മനസ്സിലാക്കിയായിരുന്നു. രാമിന് അധികം കൂട്ടുകാരില്ലായിരുന്നെങ്കിലും ശ്യാമിന് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. രാമിന് മധുരം വളരെ ഇഷ്ടമായിരുന്നെങ്കിൽ ശ്യാമിന് എരിവുള്ള പലഹാരങ്ങളായിരുന്നു ഇഷ്ടം. രാം അമ്മയുടെ കൂടെ ഒരുപാട് സമയം ചെലവഴിച്ചിരുന്നുവെങ്കിൽ ശ്യാം അച്ഛന്റെ കൂടെയാണ് ചെലവഴിച്ചിരുന്നത്. രാം ഒരുപാട് ദാനം ചെയ്യുന്ന ആളായിരുന്നെങ്കിൽ ശ്യാം വളരെ സ്വാർത്ഥനായിരുന്നു. അങ്ങനെ രാമും ശ്യാമും വലുതായി. അവരുടെ അച്ഛൻ സ്വത്തുക്കൾ ഭാഗം വയ്ക്കുവാനുള്ള സമയമായി. അങ്ങനെ അവരുടെ അച്ഛൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്വത്തുക്കൾ രണ്ടായി ഭാഗിച്ചു തരാൻ പോവുകയാണ്. രണ്ടുപേർക്കും തുല്യമായാണ് ഞാൻ വീതിക്കാൻ പോകുന്നത്. ഇത് കേട്ടതും ശ്യാം അത് സമ്മതിച്ചില്ല. ആരാണ് ഏറ്റവും സമർത്ഥൻ, അവന് വേണം കൂടുതൽ സ്വത്ത് കൊടുക്കാൻ. രാമും അവന്റെ അച്ഛനും അത് സമ്മതിച്ചു. അങ്ങനെ അവന്റെ അച്ഛൻ ഒരു മത്സരം വെക്കുവാൻ തീരുമാനിച്ചു. ആരാണ് ഏറ്റവും കൂടുതൽ ദൂരം ചെല്ലുന്നത്, അവരാണ് ഈ മത്സരത്തിൽ ജയിക്കുവാൻ പോകുന്നത്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, സൂര്യാസ്തമയത്തിന് മുമ്പ് ഇവിടെ തിരിച്ചെത്തുകയും ചെയ്യണം. നിങ്ങൾ രണ്ടുപേരും ശ്രദ്ധിച്ചു ചെയ്യണം. ഏറ്റവും കൂടുതൽ ദൂരം പോകുന്ന ആള് ഈ മത്സരത്തിൽ ജയിക്കും. ഇത് കേട്ടതും ശ്യാം സ്വാർത്ഥമായി ചിന്തിച്ചു, എങ്ങനെയെങ്കിലും റാം പോകുന്ന വഴി തടയണം. പിന്നെ അവൻ ഉപയോഗിക്കാൻ പോകുന്ന ഷൂസ് മാറ്റിവെക്കുകയും വേണം. അങ്ങനെ കൂട്ടുകാരോട് പറഞ്ഞു,
റാം പോകുന്ന വഴി എങ്ങനെയെങ്കിലും തടയണമെന്ന്. അതിനുശേഷം അവന്റെ ചെരുപ്പെടുത്ത് മാറ്റിവെക്കുകയും ചെയ്തു. പിറ്റേ ദിവസം ശ്യാം രാവിലെ തന്നെ നേരത്തെ എത്തി. പക്ഷേ റാം ആണെങ്കിൽ താമസിച്ചെത്തുകയും ചെയ്തു. റാം എല്ലായിടത്തും തന്റെ ചെരുപ്പ് തപ്പിയെങ്കിലും എങ്ങൊന്നും തന്നെ കിട്ടിയില്ല. അപ്പോഴേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെ അവൻ ഒന്നും ചിന്തിക്കാതെ വളരെ പതുക്കെ നടന്നു തുടങ്ങി. അങ്ങനെ പതുക്കെ നടന്നതിനാൽ അവൻ ക്ഷീണിതനായില്ല. ശ്യാം ആണെങ്കിൽ എത്രയും വേഗം ഒരുപാട് ദൂരം പോകണമെന്ന് തീരുമാനിച്ച് ഓടിക്കൊണ്ടേയിരുന്നു. റാം പോകുന്ന വഴിയിൽ ഒരാൾ റാമിനെ കാണുകയും ആ വഴി തെറ്റിച്ച് പറഞ്ഞുകൊടുക്കുകയും ചെയ്തു. അങ്ങനെ റാം വേറെ ഏതോ വഴിയിൽ കൂടെ പോകുവാൻ തുടങ്ങി. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ഉച്ചയായിരുന്നു. അപ്പോഴേക്കും സൂര്യന്റെ ചൂട് കൂടിയിരുന്നു. റാം മുകളിലേക്ക് നോക്കിയപ്പോൾ സൂര്യൻ പതുക്കെ പതുക്കെ മായുന്നതായി കണ്ടു തുടങ്ങി. അവൻ ആലോചിച്ചു, പകുതി സമയം കൊണ്ട് ഞാൻ ഇത്രയും ദൂരമെത്തി. ഇനി ഇതേ സമയം തിരിച്ചു പോയാലേ എനിക്ക് കൃത്യസമയത്ത് വീട്ടിലെത്തുവാൻ സാധിക്കുകയുള്ളൂ. ഇതേ സമയം ശ്യാം പിന്നെയും ഓടിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. ശ്യാമിന് ഉറപ്പായിരുന്നു റാം എന്തായാലും ഈ മത്സരത്തിൽ തോക്കുമെന്ന്. അങ്ങനെ അവൻ പരമാവധി ദൂരം ഓടിയെത്തുവാൻ ശ്രമിച്ചു. അവൻ ഓടും തോറും സൂര്യൻ അസ്തമിച്ച് അസ്തമിച്ച് വരികയായിരുന്നു. ദൂരം കൂടുന്തോറും അവന് കിട്ടാൻ പോകുന്ന സ്വത്തിന്റെ അളവും കൂടുമെന്ന് അവൻ ആലോചിച്ചു. അപ്പോൾ അവന് മനസ്സിലായി സൂര്യൻ അസ്തമിച്ചു തുടങ്ങിയിരുന്നുവെന്ന്. ശ്യാമിന് ആകെപ്പാട് വെപ്രാളമായി. അങ്ങനെ ശ്യാം തിരിച്ച് വീട്ടിലേക്ക് ഓടി. അവനൊരുപാട് തളർന്നു. കൃത്യസമയത്തിന് അവന് വീട്ടിലെത്താൻ സാധിക്കുകയും ചെയ്തില്ല. അങ്ങനെ ശ്യാം രാത്രിയായപ്പോൾ വീട്ടിലെത്തി. അവൻ വീടിന്റെ അകത്തോട്ട് കയറിയപ്പോൾ അവന്റെ അച്ഛൻ റാമിനെ അഭിനന്ദിക്കുന്നത് കണ്ടു. അങ്ങനെ ശ്യാമിന് മനസ്സിലായി തനിക്ക് കിട്ടാനുള്ളതെല്ലാം നഷ്ടമായി എന്ന്. അതേസമയം അച്ഛന്റെ കയ്യിൽ ശ്യാം ഒളിപ്പിച്ചു വെച്ച ചെരുപ്പുമുണ്ടായിരുന്നു. അങ്ങനെ ശ്യാം ഒളിപ്പിച്ചു വെച്ചതാണെന്ന് അച്ഛന് മനസ്സിലായി. അവസാനം ശ്യാമിനെ വീട്ടിൽ നിന്നും പറഞ്ഞുവിടുകയും ഒരു തരി സ്വത്തുപോലും തരികയില്ല എന്നും പറയുകയും ചെയ്തു. ശ്യാം അങ്ങനെ ആകപ്പാടെ നിരാശനായി. അവന്റെ സ്വാർത്ഥത കൊണ്ട് അവനെല്ലാം നഷ്ടമായി എന്ന് മനസ്സിലായി. ആമയും അരയന്നങ്ങളും. ഒരിടത്ത് ഒരു നദിയിൽ ഒരാമയും രണ്ടരയന്നങ്ങളും താമസിച്ചിരുന്നു. അവർ മിക്ക സമയവും പരസ്പരം കഥകളൊക്കെ പറഞ്ഞ് നല്ല സുഹൃത്തുക്കളായിട്ട് താമസിച്ചിരുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നപ്പോൾ പെട്ടെന്നൊരു വർഷം ആ നാട്ടിൽ വരൾച്ച തുടങ്ങി. ഈ നദി ഏറെക്കുറെ വരണ്ടു, ഇനി വെള്ളമില്ലാതെ നമ്മൾ എങ്ങനെ ജീവിക്കും? വിഷമിക്കേണ്ട സുഹൃത്തേ, നമുക്കൊരു മാർഗം കണ്ടെത്താം. ഇല്ല, ഒരു വഴിയുമില്ല. എന്തായാലും ഞങ്ങൾക്ക് പറന്നു പോകുവാൻ സാധിക്കും. പക്ഷെ നീ പതുക്കെ നടക്കുന്നത് കൊണ്ട് നിനക്കത് പറ്റില്ല. പക്ഷെ ഒരിക്കലും ഞങ്ങൾ നിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകില്ല. കൂട്ടുകാരെ, എനിക്കൊരു ബുദ്ധി തോന്നുന്നുണ്ട്. നിങ്ങൾ ആദ്യം നിറയെ വെള്ളമുള്ള ഒരു നദി കണ്ടെത്തു. എന്നിട്ട് വരുന്ന വഴിയിൽ ഒരു വലിയ വടിയും കൂടി എടുത്തുകൊണ്ടുവരൂ. നിങ്ങൾ ആ വടിയുടെ രണ്ടറ്റവും നിങ്ങളുടെ കാലുകൾ കൊണ്ട് പിടിക്കുക. ഞാൻ അതിന്റെ നടുക്ക് തൂങ്ങിക്കിടന്നോളാം. എന്നിട്ട് പുതിയ നദിയിലേക്ക് നമുക്ക് മാറാം. ഈ ഒരൊറ്റ മാർഗമേ എനിക്ക് തോന്നുന്നുള്ളൂ. ആഹാ, ഇത് നല്ലൊരു ബുദ്ധിയാണ്. ഇത് നടക്കും, ഉറപ്പാണ്. പക്ഷേ ഞങ്ങൾ പറക്കുമ്പോൾ നീ വായ തുറക്കല്ല. തുറന്നാൽ നീ താഴേക്ക് വീഴും. അങ്ങനെ രണ്ടരയന്നങ്ങളും കൂടി വെള്ളമുള്ള നദി കണ്ടുപിടിക്കുവാൻ പോയി. അതേസമയം ആമയ്ക്ക് നല്ല ഒരു ഉപായം പറഞ്ഞുകൊടുത്തതിൽ സ്വന്തമായി അഭിമാനം തോന്നി. എന്നിട്ട് ആകാശത്തുകൂടി പറക്കുന്നത് സ്വപ്നം കാണുവാൻ തുടങ്ങി. പെട്ടെന്ന് ആ അരയന്നങ്ങൾ ഒരു നദി കണ്ടുപിടിച്ചു. എന്നിട്ട് ഒരു വടിയും കൊണ്ട് ആമയുടെ അടുത്തോട്ട് പറന്നു വന്നു. ദേ, ഇത് നിനക്കുള്ള വടിയാണ്, പിടിച്ചോ. ശരി, അപ്പോ വാ, നമുക്ക് പോകാം. ആമയ്ക്ക് പറ്റുന്ന വേഗത്തിൽ നീങ്ങുവാൻ തുടങ്ങി. അങ്ങനെ ആമ ആ കമ്പിൽ കടിച്ചു പിടിക്കുകയും അരയന്നങ്ങൾ പറക്കുവാൻ തുടങ്ങുകയും ചെയ്തു. അവർ മേഘങ്ങൾക്കിടയിലൂടെ പറന്നു. ആമയുടെ ഉപായം പ്രയോജനത്തിൽ വന്നു.
എനിക്കിത് വിശ്വസിക്കുവാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ പറക്കുകയാണ്. എന്റെ ബുദ്ധി അടിപൊളിയായിട്ടുണ്ട്. ദേ, നമ്മുടെ നദി അടുക്കാറായി. പെട്ടെന്ന് പറന്ന് അവിടേക്ക് പോണം. അവർ ആ പട്ടണത്തിന്റെ മുകളിലൂടെ പറന്നപ്പോൾ ആ പട്ടണത്തിലുള്ള ആളുകൾ മുകളിലേക്ക് നോക്കുവാൻ തുടങ്ങി. അത് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. രണ്ടരയന്നകൾ ഒരാമയും കൊണ്ട് പറക്കുന്നു. ദേ, മേളിലോട്ട് നോക്കിക്കേ, അവർ എന്തിനെയോ കൊണ്ടുപോവുകയാണ്. അതൊരാമയാണല്ലേ. ആമ ആ നാട്ടുകാർ പറയുന്നത് കേട്ട് വളരെ അഭിമാനം തോന്നി. പക്ഷേ ഈ ആളുകൾക്ക് ഇത് എന്റെ ബുദ്ധിയാണെന്ന് മനസ്സിലായില്ലല്ലോ. ആമ ആകെ അസ്വസ്ഥനായി. എന്ത് ബുദ്ധിയുള്ള പക്ഷികൾ! അവർ മറ്റൊരു നദിയിലേക്ക് തന്റെ കൂട്ടുകാരനെയും കൊണ്ട് പറക്കുന്നത് കണ്ടോ? അതെ, അത്ഭുതകരമായിരിക്കുന്നു. ആ പക്ഷികൾ ശരിക്കും ബുദ്ധിമാന്മാരാണ്. ആമ ആളുകൾ പറയുന്നത് കേട്ട് സഹിക്കുവാനായില്ല. അവൻ അവന്റെ വാ തുറന്ന് പറഞ്ഞു, ഇത് എന്റെ ബുദ്ധിയാണ്. ആമ താൻ വാ തുറക്കാൻ പാടില്ല എന്നുള്ളത് മറന്നുപോവുകയും നിലത്തേക്ക് വീഴുകയും ചെയ്തു. അരയന്നങ്ങൾക്ക് തന്റെ കൂട്ടുകാരൻ അഹങ്കാരം കൊണ്ട് താഴെ വീണതിൽ ആകെ വിഷമം തോന്നി. പക്ഷേ അവർക്ക് ആ പുതിയ നദിയിലേക്ക് പറക്കാതിരിക്കുവാൻ പറ്റിയില്ല. അങ്ങനെ അവർ പറന്നുപോയി. മൗനം വിദ്വാനുഭൂഷണം.